നമസ്കാരം. വീണ്ടും നമ്മളൊരു എയർ ഫ്രയർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്പി കൊണ്ടുള്ള ഒരു ടിക്കിയാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പോളം ചിക്പി നമ്മളൊന്ന് വേവിച്ചെടുക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ഉപയോഗിക്കും. പിന്നെ മറ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം, കുറച്ച് കടലമാവ്, പിന്നെ മറ്റ് കുറച്ച് മസാലപ്പൊടികൾ, കുറച്ച് സവാളയൊക്കെ വേണം. ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഐറ്റങ്ങളൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കാം. പക്ഷേ അതിനു മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ് ഡോട്ട് കോം സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ തുടങ്ങാം. നമ്മൾ ഒരു കപ്പോളം കാബൂളി ചന ചിക്പി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് വെച്ചിട്ട് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു. ഇത് മൊത്തം നമ്മൾ ചിലപ്പം ഉപയോഗിച്ചൊന്നും വരില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ആയി കാണും നമുക്കിത്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ പലതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാം. ഏകാളം നമുക്കിപ്പോൾ അങ്ങ് വേവിക്കാം. കുറച്ച് ഉപ്പങ്ങ് ചേർത്തു, എന്നിട്ട് നമുക്ക് ഇവനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കുതിർത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കുറച്ച് വിസിൽ മതി, കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വിസിൽ വേണം. പക്ഷേ കടല നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാൻ കുറച്ച് നേരം കൊതിർത്ത് വെച്ചതാണ്, അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് വിസിൽ അന്ന് പടവടെ നിന്ന് അടുപ്പിച്ചിട്ട് ആ പ്രഷർ പോകുന്നിടം വരെ അങ്ങ് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു നാല് വിസിലൊക്കെ അടുപ്പിച്ചു, എന്നിട്ട് ആ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഒന്നെടുത്ത് നോക്കാം. നമുക്കിത് ഉടച്ചെടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിനെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ കോരി എടുക്കുകയാണ്. വെള്ളമൊക്കെ കളഞ്ഞ് കോരി നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. വെള്ളമൊക്കെ വാർത്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവനെ ശരിക്കും ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും മാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഐറ്റങ്ങൾ ചേർക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കടലമാവ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തു. ഒരു കുറച്ച് ഉപ്പ്, നമുക്ക് ഉപ്പ് നമുക്ക് പിന്നെ ഒന്നുകൂടെ ചേർക്കാം. പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ചേർത്തു. ഒരു ഞുള്ള് മഞ്ഞൾ പൊടി ചേർത്തു. ഒരു സ്വല്പം കുരുമുളക് പൊടി ചേർത്തു. ഒരു ടീസ്പൂൺ മാത്രം മസാലപ്പൊടി ചേർത്തു. ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിക്കങ്ങ് ചേർത്തു. ഒരു പച്ചമുളക് അരിഞ്ഞങ്ങ് ചേർത്തു. ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ കൈയിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിങ്ങനെ ചിക്പി വലിയ പീസായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞെക്കി ഉടച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എണ്ണ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല, അര ടീസ്പൂൺ എണ്ണയെ ഉപയോഗിച്ചുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അതായത് എയർ ഫ്രയറിൻ്റെ ബൗള് ബാസ്ക്കറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. നമുക്കിതുകൊണ്ട് ഷേപ്പാക്കാൻ പറ്റും. ഷേപ്പാക്കാൻ പറ്റുവേലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം വെള്ളം ചേർക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ല്ലേ നമുക്ക് നന്നായിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അത് കാരണം ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് കുഴയ്ക്കുക. അടുത്ത സ്റ്റെപ്പ്, ആദ്യം തന്നെ നമുക്ക് ചകല എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബാസ്ക്കറ്റ്. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് എടുക്കുക. ചെറിയ പോർഷൻസ് എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്തങ്ങ് വെക്കുക. വേണമെങ്കിൽ ട്രേവെല്ലാം വെച്ചിട്ട് വേണേലും വെക്കാം, പക്ഷെ ഞാൻ നേരിട്ടാണ് വെക്കുന്നത്. കട്ടി കുറഞ്ഞ് ചെറിയ പീസുകളാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് അങ്ങ് റെഡിയാക്കി വെച്ചു. അങ്ങനെ അടയ്ക്കുന്നു. ഒരു 170 ഡിഗ്രിയിൽ ഒരു 15 തൊട്ട് ഒരു 20 വരെ നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ് വെക്കാം.
ഒരു 170 നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഒരു 15 വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പരുവം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി വെക്കാം. അങ്ങനെ ഓൺ ചെയ്തു അവന് 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം കഴിയാറായി. 3 2 1 0. അപ്പം ഫ്രൈറൊക്കെ അങ്ങനെ നിർത്തി സംഗതി യെസ് സെറ്റപ്പായി നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറക്കരുത്. റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോ മേയും കാണാം. നന്ദി. നല്ലത് വരട്ടെ.